നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ എന്ന കവിത ചൊല്ലിത്തന്നിരുന്നു. എല്ലാവരും കവിത ചൊല്ലിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം. സമകാലിക പ്രസക്തിയുള്ള ഒരു രചനയാണ് റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ എന്ന കവിത. വൃദ്ധരായ മാതാപിതാക്കളെ യാതൊരു മടിയും കൂടാതെ നിഷ്കരുണം തെരുവിലേക്ക് വലിച്ചെറിയുന്ന പ്രവണത ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് അമ്മ തൊട്ടിൽ എന്ന കവിതയിൽ കവി ആവിഷ്കരിക്കുന്നത്. തന്റെ വൃദ്ധയായ അമ്മയെ ഭാര്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെരുവിലേക്ക് ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു മകനെ ഈ കവിതയിലൂടെ കവി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇവിടെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മകൻ അത്തരമൊരു തയ്യാറാകൽ നടത്തുന്നത് തന്നെ കൊടും ക്രൂരകൃത്യമാണ്. ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. നൊന്തു പ്രസവിച്ച അമ്മയെയാണ് മകൻ ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത്. അമ്മയെ നിഷ്പ്രയാസം ഉപേക്ഷിക്കാൻ പോകുന്ന മകന്റെ അവസ്ഥകളിലൂടെ കവിത മുന്നോട്ടു നീങ്ങുകയാണ്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. പിൻ സീറ്റിലെത്രയ്ക്കു നേരെയിരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. ഈ വരികൾ ഏറെ പ്രാധാന്യമേറിയതാണ്. ഇവിടെ പിൻസീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറിന്റെ പിൻസീറ്റ് എന്നതാണ്. അമ്മയെ എത്ര നേരെയിരുത്താൻ ശ്രമിച്ചിട്ടും മകനത് സാധിക്കുന്നില്ല. അമ്മ ഒരു വശത്തേക്ക് മടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഏറെ പ്രായമായ ഒരു അമ്മയാണ് മകൻ്റേത് എന്ന് നമുക്ക് ഈ വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്മയുടെ കയ്യിലെ ചോലയും നീരുമൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ഇവിടെ കൈച്ചുള്ളികൾ എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. കൈകളെ ചുള്ളികളായി സങ്കല്പിച്ചിരിക്കുന്നു. ചുള്ളിക്കമ്പിന്റെ പ്രത്യേകത എന്താണ്? ജലാംശമെല്ലാം വറ്റി വരണ്ട് യാതൊരു ഗുണവുമില്ലാതെയല്ലേ അവ കാണപ്പെടുന്നത്? അതുപോലെ അമ്മയുടെ കൈകളും അത്തരത്തിൽ ദൃശ്യമാകുന്നു. ഈ വരികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രാസം ഒത്തിണങ്ങിയ വരികളാണിവ. വരികൾക്ക് ഭംഗി പകരുന്നവയാണ് പ്രാസം. ഇവിടെ നീരറ്റു നീരാതെ എന്ന് തുടങ്ങുന്നത് കണ്ടോ വരികളിൽ? ഇവിടെ ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ഒരുപോലെ വരുന്നു. ഈ വരികൾ തന്നിട്ടാണ് കാവ്യപരമായ സവിശേഷതകൾ പരീക്ഷയ്ക്ക് എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ ആദ്യക്ഷര പ്രാസം എന്നും ദ്വിതീയാക്ഷര പ്രാസം എന്നും എഴുതാൻ മറക്കില്ലല്ലോ. തുടർന്നുള്ള വരികൾ നമുക്ക് നോക്കാം. എങ്ങോട്ട് പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷെ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇവിടെ മകൻ തന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അമ്മ ചോദിക്കുന്നില്ല. എന്നാൽ അവരുടെ കണ്ണുകളിലൂടെ മകനോട് ചോദിക്കാൻ ശ്രമിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ രംഗം കൂടിയാണ് കവി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ യാത്ര എങ്ങോട്ടേക്കായിരിക്കും എന്ന് അമ്മ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരിക്കൽ പോലും മകൻ തന്നെ ഉപേക്ഷിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന് ആ അമ്മ മനസ്സുകൊണ്ടുപോലും വിചാരിക്കുന്നില്ല. കണ്ണുകളിലൂടെ മനസ്സിലുള്ള വികാരം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അല്ലേ? അമ്മയുടെ കണ്ണിന്റെ തീവ്രതയെ തുടർന്നുള്ള വരികളിൽ കവി സൂചിപ്പിക്കുന്നു. വളരെ പ്രാധാന്യമേറിയ ഭാഗമാണിത്. ഇവിടെ അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തിനോടാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത്. പിഞ്ഞാണം എന്നാൽ പാത്രം. ഒരു പുതിയ പാത്രം അതുപയോഗിച്ച് വരുമ്പോൾ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുമെന്ന് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. അത്തരത്തിൽ അമ്മയുടെ കണ്ണുകളും പ്രായാധിക്യത്താൽ നിറം മങ്ങി പാടയും പീളയും മൂടി ഇരിക്കുന്നു. യൗവന കാലഘട്ടത്തിൽ നല്ല തിളക്കമാർന്ന കണ്ണുകളായിരുന്നു അമ്മയുടേത്. എന്നാൽ ഇന്ന് വാർദ്ധക്യത്താൽ അവ മങ്ങിപ്പോയിരിക്കുന്നു. ആ കണ്ണുകളെയാണ് അമ്മ അടയ്ക്കാനും തുറക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള വരികൾ നോക്കൂ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരു ഊറ്റം കുറച്ചത് ചാടിക്കുതിക്കുന്നു.
രാത്രി വളരെ വൈകിയ വേളയിലാണ് അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ. തെരുവീഥികൾ എന്നാൽ തെരുവിലെ വീഥികൾ എന്ന് നമുക്ക് വിഗ്രഹിക്കാം. ആകാശ ഗോപുരങ്ങൾക്കു താഴെയുള്ള തെരുവിലെ വീഥികളെല്ലാം തന്നെ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇവിടെ രാത്രികാലങ്ങളിലെ തെരുവുകളിലെ ശൂന്യതയെ സൂചിപ്പിക്കുന്നു. അവിടെ ഇപ്പെരുമാളിന്റെ, അതായത് ഈ പെരുമാൾ വലിയ ഷോപ്പിംഗ് മാളിന്റെ സമീപത്തായി അമ്മയെ ഉപേക്ഷിക്കാമെന്ന് മകൻ കരുതുന്നു. ഇവിടെ ഇപ്പെരുമാളിന്റെ എന്നത് ചോദ്യചിഹ്നത്തോടു കൂടിയ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടത് ശ്രദ്ധിച്ചോ? പെരുമാൾ എന്നാൽ ദൈവം. ഇവിടെ ഷോപ്പിംഗ് മാളുകളെ ഈശ്വരന് തുല്യം പ്രതിഷ്ഠിക്കുന്ന ഒരു ജനതയോടുള്ള ആക്ഷേപ മനോഭാവമായിരിക്കും കവി സൂചിപ്പിക്കുന്നത്. അമ്മയെ ഈ ഷോപ്പിംഗ് മാളിന് സമീപം ഉപേക്ഷിക്കാൻ മകന് സാധിക്കുന്നുണ്ടോ? ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം കാറിൽ നിന്ന് പുറത്തിറങ്ങിയ വേളയിൽ തന്നെ അയാളുടെ നേർക്ക് തെരുവ് പട്ടികൾ ഊറ്റത്തോടെ കുറച്ച് ചാടിക്കുതിക്കുന്ന രംഗമാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. തുടർന്ന് അമ്മയെ മകൻ എവിടെയാണ് ഉപേക്ഷിക്കാനായി കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കൂ. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്ത് ഒരു ഇരുളിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് അപ്പടി ഓരോന്നു കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. തുടർന്ന് ജില്ലാശുപത്രിക്ക് സമീപത്ത് എത്തിച്ചേരുന്നു. അവിടെ ഒരു രാക്കടയുണ്ട്. രാക്കട എന്നാൽ രാത്രിയിലുള്ള കട. അതും വലിയ തിരക്കൊന്നുമില്ല. എങ്കിലും രണ്ടു മൂന്നാളുകളൊക്കെ ഉറക്കച്ചടവോടുകൂടി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു. എന്നാൽ ഈ കടയ്ക്കും ജില്ലാശുപത്രിക്കും പുറകിലായി ഒഴിവ് കനത്ത ഒരു ഇരുളിടമുണ്ട്. ആരുമില്ലാത്ത ഇരുണ്ട് കിടക്കുന്ന ഒരു പ്രദേശം. അവിടെ അമ്മയെ ഉപേക്ഷിക്കാൻ ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ പടികളിൽ എന്തോ തടഞ്ഞു പോകുകയാണ്. എന്തായിരിക്കും അത്? പണ്ട് പനി പിടിച്ചപ്പോൾ അമ്മ എടുത്തുകൊണ്ട് ഓടിയതും കിതച്ചുകൊണ്ട് ആ പടികളൊക്കെ അമ്മ കയറിയതും സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ പോലെ മകന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. മാതൃഭാവത്തെ സൂചിപ്പിക്കുന്ന വരികൾ കൂടിയാണിത്. എങ്കിലും ഒരു പിൻവാങ്ങൽ മകൻ നടത്തുന്നില്ല. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല. കുട്ടി ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ഷഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ട് പോകയായി. തുടർന്ന് മകൻ അമ്മയെ വിദ്യാലയമുറ്റത്തുപേക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ അവിടെയും അമ്മയുടെ ഓർമ്മകൾ മകനിലുണ്ടാകുന്നു. താൻ ആദ്യമായി ഷഠിച്ചും പൊട്ടിക്കരഞ്ഞും കുതറിയുമൊക്കെ സ്കൂളിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. തന്റെ സങ്കടം കാരണം ഉച്ചയാവോളം സ്കൂൾ മതിലിന് പുറത്ത് അമ്മ തന്നെയും കാത്ത് നിൽക്കുകയാണ്. ആ അമ്മയെയാണ് താൻ ഇന്ന് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കുറ്റപ്പെടുത്തൽ കൊണ്ട് തന്നെയാകാം വീണ്ടും വാഹനം മകൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. തുടർന്നുള്ള ഭാഗം നോക്കാം. എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? വിജനമായ തെരുവിലോ ജില്ലാശുപത്രിക്കരികിലോ വിദ്യാലയമുറ്റത്തോ ഒന്നും തന്നെ അമ്മയെ ഉപേക്ഷിക്കാൻ മകന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് കുതിക്കുന്നു. അങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്താണ് മകൻ എത്തിച്ചേരുന്നത്.
പലതവണ മകനോട് ഈ ക്ഷേത്രനടയിൽ കൊണ്ടുപോകാൻ ആ അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരിന്തിരി ആളുന്നതുവരെ നമുക്കറിയാം, വിളക്കണയാറാകുമ്പോഴാണല്ലോ കരിന്തിരി പടരുന്നത് അല്ലേ. പലപ്പോഴും ആ ആവശ്യത്തെ മകൻ ശല്യപ്പെടുത്തലായിട്ടാണ് കരുതുന്നത്. എന്നാൽ അമ്മയെ ഉപേക്ഷിക്കാൻ ആ ക്ഷേത്രനടയിലാണ് ഇന്ന് ആ മകൻ എത്തി നിൽക്കുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഈശ്വരൻ എല്ലാറ്റിനും സാക്ഷിയായി ആ കോവിലിന് പുറത്ത് നിൽക്കുകയാണോ എന്ന് മകന് തോന്നുകയാണ്. നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകൾക്ക് എപ്പോഴും ഈശ്വരൻ സാക്ഷിയാണെന്ന കാര്യത്തെ അനുസ്മരിപ്പിക്കുന്ന വരികൾ. തുടർന്നുള്ള വരികൾ നോക്കാം. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം, അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. രാത്രി വളരെ വൈകിയിരിക്കുന്നു, തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ആയതിനാൽ ഇവിടെ മകൻ കാറിന്റെ ചില്ലുയർത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ തൻ്റെ മനസ്സിൽ വീണ്ടും പലവിധ ചിന്തകൾ മിന്നിമാഞ്ഞു വരികയാണ്. പണ്ട് തണുപ്പ് വരുമ്പോൾ അമ്മ കരിമ്പടം പുതപ്പിച്ചു തരുന്നതും അമ്മയുടെ വയറ്റിലെ ചൂടിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നതും മകൻ ഓർമ്മിക്കുകയാണ്. അമ്മയ്ക്കൊരു പ്രത്യേക ഗന്ധമുണ്ട്, കാച്ചെണ്ണയുടെ മുഷുവ് കലർന്ന ഒരു മണം. കൂടാതെ പുലർച്ചയിൽ അടുക്കളയിൽ നിന്നും ഓലക്കൊടികൾ പുകയുന്ന മണവുമൊക്കെ മകനിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ജനിപ്പിക്കുന്നു. തുടർന്ന് ആ മകൻ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ട് അമ്മ. വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. ഇവിടെ ഭാര്യ തന്നെ ഇനിയും പഴി പറഞ്ഞേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം, ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അമ്മയുമായി ഇനി മടങ്ങാതെ വയ്യ. മകന്റെ തലയ്ക്കകത്ത് എന്തോ പെരുകുകയാണ്. അമ്മയെ ഉപേക്ഷിക്കാനെടുത്ത തീരുമാനം വളരെ ഹീനമായ പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവ് മകനിൽ ഉണ്ടാകുന്നു. എന്നാൽ ആ തീരുമാനം വളരെ വൈകിപ്പോയി എന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണ് തുടർന്നുള്ളത്. മകൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലെ സീറ്റിൽ അമ്മ ഇരിപ്പുണ്ട്. എന്നാൽ പൂർണമായും വലത്തോട്ട് ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുന്ന നിർദ്ദയമായ രംഗമാണ് മകൻ അവിടെ കാണാൻ സാധിച്ചത്. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ, എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. തുടക്കത്തിൽ പാടയും പീളയും കാരണം കണ്ണുകൾ തുറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അമ്മയെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അവസാന നിമിഷത്തിൽ അമ്മ കണ്ണു പൂർണമായും തുറന്നു വെച്ചിരിക്കുന്നു, അടയ്ക്കുന്നതേ ഇല്ല. ഇവിടെ അമ്മയുടെ മരണം സംഭവിച്ചു എന്ന് വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കവിതാഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാവരും കവിത നന്നായി ചൊല്ലിപ്പഠിക്കുകയും അതോടൊപ്പം ആശയം സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് കാണാം. നന്ദി.